ഇന്നത്തെ ജനറേഷന് വായനാശീലം കുറവാ മാം. ഈ സ്പിരിച്വലായി ഞാൻ അതുമായിട്ട് യോജിക്കുന്നില്ല കേട്ടോ. വായനാശീലം കുറവാണെന്ന് പറയാൻ പറ്റില്ല. പണ്ട് നമ്മൾ വായിച്ചോണ്ടിരുന്നത് ഇന്ന് നമ്മൾ വീഡിയോയിലായിരിക്കും കണ്ടോണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ പുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ഇന്റർവ്യൂസ് വഴിയും യൂട്യൂബിലെ പല ട്യൂട്ടോറിയൽസ് വഴിയും ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് വായനാശീലവും വളരെയധികം കൂടിയത് ഈ പാൻഡമിക് സമയത്താണ്. എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ സമയം കിട്ടി, വായനാശീലം കൂടി, എഴുത്തുകാർ കൂടി, ക്ലാസ്സസ് കൂടി, ഓൺലൈൻ ക്ലാസ്സസ് കൂടി, കോഴ്സസ് കൂടി. അപ്പോൾ ഈ പറയുന്നത് വളരെ പഴഞ്ചനായിട്ടുള്ളൊരു സ്റ്റീരിയോടൈപ്പാണ് വായനാശീലമില്ല. അത് എല്ലാ ജനറേഷനും അടുത്ത ജനറേഷനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാനതുമായിട്ട് യോജിക്കുന്നില്ല. നമ്മുടെ വിവരം കൂടിക്കൂടിയേ വന്നിട്ടുള്ളൂ. ഏജ് ഓഫ് ഇൻഫർമേഷനിൽ എല്ലാവർക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അറിയില്ല എന്നൊരാൾ പറയണമെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു ഉത്തരവാണ്. ബിക്കോസ് അറിയണമെങ്കിൽ ഗൂഗിളിൽ ചോദിച്ചാൽ മതി. ഒരു കാര്യം അറിയില്ല എന്ന് പറയാൻ അധികാരം ഇല്ലാത്ത ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇൻഫർമേഷൻ ഇസ് അറ്റ് ആ ഫിംഗർ ടിപ്സ്. എന്നാൽ ഇപ്പൊ ഈ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യമുണ്ടല്ലോ, ഈ ഭാരതത്തിൽ നമുക്കുള്ള എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മളതൊക്കെ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? നമുക്കുള്ള ഈ ഇന്റർനെറ്റ് മാത്രം നോക്കിയാൽ മതി, എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ്. ആവശ്യത്തിൽ കൂടുതൽ ഇന്റർനെറ്റ് ആണ്, സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്റർനെറ്റ് വെച്ചിട്ട്. പല രാജ്യത്ത് ഈ ഇന്റർനെറ്റ് ഒന്നാമത് കണക്ടിവിറ്റി ഇല്ല ഇവിടത്തെ പോലെ. ഇവിടെ സ്പീഡ് കുറഞ്ഞാൽ 5G എന്ന് 4G ആയ സങ്കടം. പലയിടത്തും ഇപ്പോഴും പണ്ടത്തെ പോലെ തെങ്ങിനും മണ്ടയ്ക്ക് കയറിയിട്ടാണ് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയി നോക്കുമ്പോൾ അറിയാം എത്ര കാശ് കൊടുത്താണ് നമ്മൾ 1 GB അന്നത്തെ ദിവസത്തേക്ക് സെക്യൂർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ കിട്ടുന്ന ഫ്രീഡം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പല സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ടെക്നോളജിക്കലി എസ്പെഷ്യലി. ആക്ച്വലി ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ അടുത്ത സൂപ്പർ പവർ ആയിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചപ്പാട് മാറേണ്ട സമയമായി. നമ്മൾ നമ്മുടെ ചുറ്റിനൊന്ന് നോക്കുക, നമുക്കിപ്പോൾ ഉള്ള എന്തെല്ലാം റിസോഴ്സസ് ഉണ്ട്, എത്ര ഫ്രീഡം ഉണ്ട്. പല രാജ്യത്ത് ഇതിനുള്ള ഫ്രീഡം ഉണ്ടോ? മാം അവിടെ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വായന, നമ്മൾ ഈ വായന ഉണ്ട്, ബാക്കി പറഞ്ഞ പോയിന്റിൽ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. സ്ത്രീകൾക്കുള്ള ഫ്രീഡം മാത്രമല്ല, സ്ത്രീകൾക്കുള്ള അധികാരവും എത്ര പവർ സ്ത്രീകളുടെ കയ്യിലുണ്ട് ഇപ്പൊ ഈ രാജ്യത്ത്. എത്ര രാജ്യങ്ങളിൽ ഇതേ ലെവൽ പവർ ഉണ്ട്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽ പോലും ഒരുപക്ഷെ നമ്മളിവിടെ ആക്ച്വലി അതോറിറ്റി വൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള അത്രയും പവർ പല സ്ഥലത്തില്ല. ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ നാരേറ്റീവ്, നമ്മുടെ തലയിൽ എന്തോ ഒരു പണ്ടത്തെ ഒരു ഐഡിയ ഉണ്ട്. അതായത് സിനിമകളിൽ അവാർഡ് വിന്നിങ് സിനിമകൾ കാണുമ്പോൾ എപ്പോഴും ഇന്ത്യയെ വളരെ താഴ്ത്തി മറ്റേ സ്ലംസും ഇതും അതും ഒക്കെ കാണിച്ച് ദാരിദ്ര്യവും കാണിച്ചിട്ടാണ് അവാർഡ്സിന് ഇന്ത്യൻ സിനിമകൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സിനിമ കാണിച്ചാൽ ആക്ച്വലി അത് റിയലിസ്റ്റിക് ആണോ? നമ്മുടെ ലെവൽ ഓഫ് പുരോഗമനം ആരെങ്കിലും കാണിക്കുന്നുണ്ടോ? നമ്മൾ കാണിക്കാത്തത് നന്നായി, കാണാനുള്ള പൂരം കണ്ടോളൂല്ലോ ലോകം എന്തായാലും.